മതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ 1876 ഏപ്രിൽ 26 ത്രേസ്യ ജനിച്ചു. കുഞ്ഞുനാളിൽ തന്നെ അമ്മ ത്രേസ്യയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ദിവസവും പള്ളിയിൽ പോയിരുന്ന അവൾ നിത്യകന്യകയായി ജീവിക്കാനാണ് ഇഷ്ടമെന്ന് അമ്മയോട് തറപ്പിച്ചു പറഞ്ഞു. പ്രായത്തിനിണങ്ങാത്ത ആത്മീയ ചര്യകളായിരുന്നു കുഞ്ഞു ത്രേസ്യയുടേത്. ആഴ്ചയിൽ 4 ദിവസം ഉപവസിക്കും. ലൈംഗിക സുഖങ്ങൾക്ക് താൻ അടിമയാകരുതെന്ന വാശിയിലായിരുന്നു അവൾ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുരിശുമരണ സമയത്തുണ്ടായിരുന്ന പഞ്ചക്ഷതങ്ങൾ പിൽക്കാലത്ത് ത്രേസ്യയുടെ ശരീരത്തിലും പ്രത്യക്ഷപ്പെട്ടു. ത്രേസ്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അതവൾക്ക് താങ്ങാനാവാത്ത അഗാധമായി. പിന്നീട് അവൾ മുറുകെ പിടിച്ചത് ദേവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തെയാണ്. പൂർണ്ണസമയം പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം മുന്നേറിയത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് മറിയം ത്രേസ്യയ്ക്ക് ലഭിച്ചത്. അന്നത്തെ തൃശൂർ രൂപതാ മെത്രാൻ ജോൺ മേനേച്ചേരിയുടെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ വിശുദ്ധയായ ഏവുപ്രാസിയോടൊപ്പം മറിയം ത്രേസ്യ താമസമാക്കി. തൻ്റെ ദൈവവിളി ആ മഠത്തിലേക്കല്ലെന്ന് ബോധ്യമായ ത്രേസ്യ സ്വന്തം ഗ്രാമമായ പുത്തഞ്ചിറയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ആത്മപിതാവ് ജോസഫ് വിദേയത്തിൽ പണിയിച്ചു കൊടുത്ത ഏകാന്ത ഭവനത്തിൽ താമസം തുടങ്ങി. തൃശൂർ മെത്രാൻ റെവറൻറ്റ് ഡോക്ടർ ജോൺ മേനേച്ചേരി 1914 മെയ് 14 ജോസഫ് വിദേയത്തിൽ അച്ഛൻ്റെയും മറ്റു ചില പുരോഹിതന്മാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഈ ഏകാന്ത ഭവനത്തെ ഹോളി ഫാമിലി കോൺവെൻ്റ് എന്ന പുതിയൊരു സന്യാസിനി സമൂഹമായി അംഗീകരിച്ചു. മദർ സുപ്പീരിയറായി മറിയം ത്രേസ്യയെ നിയമിച്ചു. 1926 ജൂൺ 8 50-ാമത്തെ വയസ്സിൽ കുഴിക്കാട്ടുശ്ശേരി മഠത്തിൽ വെച്ച് മറിയം ത്രേസ്യ മരണമടഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി മഠത്തിനോടനുബന്ധിച്ചുള്ള പള്ളിയുടെ തറയിലാണ് മൃതശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. 2019 ഒക്ടോബർ മാസത്തിൽ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.